അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു ഐ ആം ആൻ എക്സ് മുസ്ലിം ഞാൻ ഇന്നലെ വരെ മുസ്ലിമായിരുന്നു ഇനി മുസ്ലിം അല്ലെന്ന് പറയുന്ന ന്യൂ ജനറേഷൻ ഡയലോഗുകൾ ടൈം ലൈനുകളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ദിവസങ്ങളായിരുന്നു അത് ഒരു മാഷും ഒരു ടീച്ചറും പിന്നെ മതം വിട്ടു എന്ന് പറയുന്ന ഒരു പെണ്ണും ഇവരുടെ സോഷ്യൽ മീഡിയ പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും തള്ളുകളുമൊക്കെ പുതിയ തലമുറയെ ബാധിച്ചു കൊണ്ടിരിക്കുന്നൊരു സാഹചര്യം പൊതുവെ സമുദായത്തിലെ പണ്ഡിതന്മാരും നേതാക്കളൊക്കെ അത്ര തന്നെ വിജിലൻ്റ് അല്ലാതിരുന്നൊരു ഘട്ടം അവിടെ ഒരു വലിയ ഇടപെടലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തിരൂർ വാഗൺ ട്രാജഡി ഹാളിൽ ഡയലോഗ് വൺ പോയിൻ്റ് സീറോ എന്ന പ്രോഗ്രാം നടന്നു സമാനമായി മുസ്ലിം സംഘടനകളിലെ വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിലുള്ളവർ ഇത്തരം പരിപാടികളുമായി രംഗത്ത് വന്നു അതോടുകൂടെ ഒരു ബൂമ റാങ് സംഭവമാണ് യഥാർത്ഥത്തിലിവിടെ സംഭവിച്ചത് നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു പോസ്റ്റർ കാണാൻ കഴിയും രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നടന്ന ഡയലോഗ് വൺ പോയിൻറ് സീറോയുടെ പ്രചാരണാർത്ഥം വിഷ്ടം യൂത്ത് പുറത്തുവിട്ട ഒരു പോസ്റ്ററായിരുന്നു ഇത് നവനാസ്തികർ ഇളകിമറിഞ്ഞു പേഴ്സണൽ മെസ്സേജ് ആയും സോഷ്യൽ മീഡിയ ടൈം ലൈനുകളിൽ അറ്റാക്കായും എവിടെ 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 സ്വന്തം അമ്മയെയും സ്വന്തം പെങ്ങളെയും ശാരീരിക ബന്ധത്തിന് അവരുടെ കൺസെൻ്റ് ഉണ്ടെങ്കിൽ ആകാമെന്ന ആശയം ആരെവിടെ പറഞ്ഞു എന്നത് ചോദിച്ചുകൊണ്ടിരുന്നു നമ്മൾ പറഞ്ഞു വെയിറ്റ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ ആകട്ടെ കാണിക്കാം എന്ന് പറഞ്ഞു അത് കാണിച്ചു Why is incest wrong? wrong. It's, it's uh, it's It's not clear to me that it's wrong. Okay. It's clear to to me me. that Okay. there's, there's a, there's never... No. ഇത് കഴിഞ്ഞപ്പോൾ ചില ആളുകൾ ഞെട്ടി അഥവാ ഇവരുടെ ഈ പുറമോടികളും തള്ളുകളും തഗ്ഗുകളും ഒക്കെ കേട്ട് അങ്ങനെ അതിലെന്തോ കാര്യമുണ്ട് എന്ന് വിചാരിച്ച മതത്തെ ആഴത്തിൽ പഠിക്കാത്ത ഇനി പലപ്പോഴും തോന്നിയ സംശയങ്ങൾ ചോദിച്ച വ്യക്തികൾക്ക് ചിലപ്പോൾ അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല മദ്രസ് പഠിപ്പിച്ച ഉസ്താദ് അല്ലെങ്കിൽ കുടുംബത്തിലെ ഏതോ ഒരു കാരണം ഒരു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സത്യം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നടന്ന ആളുകൾ ഇവരുടെ യഥാർത്ഥ ഉള്ളുകളള്ളി ഇവരുടെ ഉള്ളിലെന്താണ് പുറത്തേക്ക് പറയുന്ന ഡയലോഗിൻ്റെ അപ്പുറത്ത് ഉള്ളിലെന്താണ് എന്നത് വളരെ ക്ലിയറായ ചില ആളുകളൊക്കെ ഞെട്ടി ചില ആളുകൾ വീണെടുത്ത് കിടന്ന് ഉരുളാനാണ് ശ്രമിച്ചത് അതങ്ങ് യൂറോപ്പിലല്ലേ അത് ഇവിടെ അല്ലല്ലോ ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു ഇതാ ഇത് കാണിക്കുകയും ചെയ്തു പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല ഇൻ സെക്സ് ഇഫ് ദേ ആർ ലെറ്റ് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ പരസ്പര സമ്മതം കാര്യമില്ല ഇല്ല ഇവരുടെ ഒരു പ്രോഗ്രാമിൽ ഇത് പറഞ്ഞു കഴിഞ്ഞതോടുകൂടെ ആകെ ബഹളായി ഇവർക്കിടയിൽ മെസ്സേജുകളായി പ്രശ്നമായി അത് ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട് നിങ്ങളിതൊന്ന് കേട്ടു നോക്കൂ കഴിഞ്ഞ ലിക്മസിന് ഒരു പ്രഭാഷകൻ വലിയ ഒരു ഒരു പ്രഭാഷണം പ്രഭാഷണം ആ ലിറ്റ്മസ് കഴിഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചു കേട്ടല്ലോ ഇതിൽ എല്ലാവരെയും പ്രതി ചേർത്ത് പ്രശ്നമാക്കി ആകെ വിഷയായി മൊത്തം വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ദൈവവൽക്കരിച്ച വ്യക്തി രംഗത്ത് വന്ന് അദ്ദേഹം സ്റ്റാൻഡ് പറഞ്ഞു എന്താ സ്റ്റാൻഡ് സ്റ്റാൻഡ് കേട്ടോ അപ്പൊ ചോദിക്കും നിരീക്ഷണവാദികളുടെ ഇടയിൽ അതൊരു ആയിട്ട് അനോമലിയായിട്ട് ചില ചെയ്യുന്നുണ്ടാകാം അപ്പൊ അവിടെ എണ്ണത്തിൽ കൂടുതൽ എന്തായാലും മതവിശ്വാസികളായിരിക്കും കാരണം അവരാണ് എണ്ണത്തിൽ കൂടുതൽ റിലേഷൻഷിപ്പ് കേരളത്തിലെല്ലാം കൂടെ പെറുക്കിയെടുക്കാന്നുണ്ടെങ്കിൽ മഹാഭൂരിപക്ഷം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും മതവിശ്വാസികൾ തന്നെയായിരിക്കും നിരീക്ഷണവാദികളുണ്ടാകാം അപ്പോ സെമിറ്റിക് മതങ്ങൾക്കിടയിൽ ഇതുണ്ട് മതത്തിന്റെ ആളുകളടുത്താണ് കൂടുതൽ യുക്തിവാദികളുടെ അടുത്തും കുറച്ചൊക്കെ ഉണ്ട് മതത്തിന്റെ ആളുകളെ കാര്യം അവർ പറഞ്ഞോളൂ നിങ്ങൾ നിങ്ങളെ കാര്യം പറഞ്ഞാൽ മതി വളരെ കൃത്യമായി മതത്തിൻ്റെ ആളുകൾക്കിടയിൽ ഇത് ഉണ്ട് എന്നതിൻ്റെ തെളിവ് പറയണം ഏതെങ്കിലും ഒരാൾ പബ്ലിക്കായി സാധനം സ്പീച്ച് ചെയ്തിൻ്റെ തെളിവുകൾ പറയണം അത് നിങ്ങൾക്കൊരിക്കലും കൊണ്ടുവരാൻ സാധ്യമല്ല ഇനി വിവാദം മുന്നോട്ട് പോയപ്പോൾ ഈ വ്യക്തി ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ട വ്യക്തി രംഗത്ത് വന്ന് പറഞ്ഞത് അദ്ദേഹം ഇൻസെസ്റ്റിനെ കുറിച്ച് പറഞ്ഞത് എന്താണ് നിങ്ങളൊന്ന് കേട്ടു കളിയാട്ടം എന്ന് പറയുന്ന പ്രസന്റേഷൻ ഒരു സെക്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോയെ ആയിരുന്നില്ല ഒരു റിക്രിയേഷണൽ സെക്സിനെ പറ്റിയാണ് നിങ്ങൾക്ക് ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് മാത്രം സെക്സ് ആസ്വദിക്കുന്ന ഒരു കാര്യത്തെ മാത്രം നിർത്തിയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ആ പ്രെസൻറ്റേഷൻ കാണുന്ന ആർക്കും മനസ്സിലാക്കണം പക്ഷേ എങ്കിലും ഇപ്പോഴും മനസ്സിലാക്കാത്ത ചില പുരോഗമനവാദികൾ പോലും ഉണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം അതവിടെ ഓക്കെ അപ്പോ അദ്ദേഹം അവിടെ സംസാരിച്ചത് ഒരിക്കലും റീപ്രോഡക്റ്റീവ് ഒരു സെക്സിനെ കുറിച്ചല്ല കുട്ടികളെ ഉണ്ടാക്കുന്ന സെക്സിനെ കുറിച്ചല്ല വെറുതെ കുറിച്ചാണ് ആസ്വാദനത്തിൻ്റെ സെക്സിനെ കുറിച്ചാണ് സെക്സ് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ വേണ്ടിയുള്ളതാണ് ഇതിനെല്ലാം വേണ്ടിയുള്ളതാണ് അപ്പം അമ്മ അമ്മയിൽ നിന്നൊരു കുഞ്ഞുണ്ടാകുന്നതേ പ്രശ്നമുള്ളൂ എന്നാലോ അമ്മയിൽ നിന്നും പെങ്ങളിൽ നിന്നും ആസ്വാദനം എടുക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ള ഉത്തരത്തിലേക്കാണ് എത്തിയത് എന്തായാലും ഡയലോഗ് ഉൾപ്പെടെയുള്ള ആശയ സംവിധാനങ്ങൾ ഇതങ്ങോട്ട് എയ്തു വിട്ടപ്പോൾ ആക്രമിച്ചപ്പോൾ ആശയപരമായി അറ്റാക്ക് ചെയ്തപ്പോൾ ഇവര് വീഡിയോ മുക്കി ഇയാൾ നടത്തിയ സ്പീച്ചിന്റെ വീഡിയോ മുക്കി ഈ കളിയാട്ടം എന്ന് പറയുന്ന വീഡിയോ ആ ചാനലിൽ നിന്ന് റിമൂവ് ചെയ്യുകയും മതവിശ്വാസികൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒത്താശവാടിക്കൊണ്ട് ആ ചാനലിൽ നിന്ന് ആ വീഡിയോ റിമൂവ് ചെയ്യുകയും ചെയ്ത സ്വതന്ത്ര ചോദിച്ചപ്പോൾ അവർ ഉള്ള നാടാണ് പറയട്ടെ ഒരു മൂന്ന് വീഡിയോകൾ ഇനിയും പബ്ലിഷ് ചെയ്യാതെ കിടക്കുകയുണ്ട് എൻ്റെ തന്നെ വീഡിയോ അത് പക്ഷെ ചോദിച്ചിട്ട് തിരിച്ചുപോലും തരാനുള്ള മാന്യത പോലും കാണിക്കാത്ത സ്വതന്ത്ര ഇന്തകരാണ് ഒരാൾ ഒരാളുടെ ഇൻ്റലക്ച്വൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഒരു സാധനം തിരിച്ച് ആവശ്യപ്പെടുമ്പോൾ തരാൻ പറ്റില്ല എന്ന് പോലും എന്താണ് ഉത്തരകൊറിയൻ നയരീതികൾ സ്വീകരിക്കുന്ന കിങ് ജോങ് മുന്നുമാരെ പോലെയുള്ള ആൾക്കാർ നിൽക്കുന്നവരാണ് സോമറി ഇവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ചർച്ചയ്ക്കെടുത്ത് മുന്നോട്ട് പോയാൽ സംഭവിക്കുക ഇതാണ് അതുകൊണ്ട് ചലഞ്ചിങ് ആയി ഞാൻ പറയുന്നു ഡയലോഗ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ഏതെങ്കിലും ഒരു ഡയലോഗിലെ ഏതെങ്കിലും ഒരു പോയിന്റിനെ എടുക്കുകയോ വിമർശിക്കുകയോ മറുപടി പറയുകയോ ചെയ്യാൻ ഇവിടുത്തെ നവനാസ്തികർക്ക് സാധിച്ചിട്ടില്ല അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയലോഗ് ഒന്നിൽ ഇതാ ഞങ്ങൾ മറുപടി പറഞ്ഞിരിക്കുന്നു അതിവിടെ പോസ്റ്റ് ചെയ്യുന്നു ഡയലോഗ് ഇതാ ഞങ്ങൾ മറുപടി പറഞ്ഞിരിക്കുന്നു അതിവിടെ പോസ്റ്റ് ചെയ്യുന്നു മൂന്നിനും നാലിനും അഞ്ചിനും ഇതാ മറുപടി പറഞ്ഞിരിക്കുന്നു എന്ന നിലക്ക് അവരൊന്നെൻ്റെ ഈ കമൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യട്ടെ അവരുടെ മറുപടികൾ ഒരു പോസ്റ്റ് ചെയ്യട്ടെ ഇനി ഞാൻ പറയുന്നു കേരളത്തിലെ ഈ ഒഴുകുന്ന ലഹരിയുടെയും പ്രണയ കൊലപാതകങ്ങളുടെയും ഒക്കെ ഉത്തരവാദിത്വം ഇവർക്കാണ് എന്നാണ് ഇൻഷാള്ള നിലമ്പൂരിൽ ഈ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നാലര മുതൽ രാത്രി ഒമ്പത് ഒമ്പതര വരെ നടക്കുന്ന പ്രോഗ്രാമിൽ ഞങ്ങൾ തെളിയിക്കാൻ പോകുന്നത് ഒന്നുകൂടി കഞ്ചാവിൻ്റെയും കുട്ടികളെ കഞ്ചുവാക്കി മാറ്റുന്ന കുട്ടികളെ പ്രണയക്കൊലയിലേക്ക് നയിക്കുന്ന ചിന്താധാരക്കു പിന്നിലെ ആശയം സംഭാവന ചെയ്തത് ഇവരാണ് എന്ന് തെളിയിക്കാനാണ് ഇൻഷാള്ള ഈ പ്രോഗ്രാം നടക്കുന്നത് നിങ്ങളെ എല്ലാവരെയും ആ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ് പരമാവധി ഈ സന്ദേശം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വാഹന